തൃശ്ശൂരിൽ ടി എൻ പ്രതാപനു വേണ്ടി കട്ടൗട്ട് എന്നൊരു വാർത്ത കൂടി എത്തുന്നുണ്ട്. ഗുരുവായൂർ കിഴക്കേ നടയിലാണ് കട്ടൗട്ട് ഉയർത്തിയത്. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലാണ് പ്രതാപത്തോടെ വീണ്ടും പ്രതാപൻ എന്നെഴുതിയ കട്ടൗട്ട് ഉയർന്നിരിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിൽ ചേരുന്നു. ജെയ്സൺ ചാമവളപ്പിൽ പ്രതാപത്തോടുകൂടി പ്രതാപന് വേണ്ടിയുള്ള മുറവിളികൾ ഉയരുന്നുണ്ടല്ലോ ജെയ്സൺ. നേരത്തെ ഒക്കെ മതിലായിരുന്നു, ഇപ്പോൾ കട്ടൗട്ടിലേക്ക് പരിണമിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിന് പിന്നിൽ കോൺഗ്രസ്സുകാർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഏതായാലും പുരോഗമനമുണ്ട് എന്ന് പറയാം. ചുമരിൽ നിന്ന് അതിലെ മറ്റേ മരത്തിലേക്ക് അതുപോലെ തന്നെ പോസ്റ്റുകളിലേക്ക് ഉയരുന്ന സ്ഥിതിയാണ്. അതായത് തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് അടുത്തു വരുന്നതോടുകൂടി അതിൻ്റെ രൂപവും പ്രചാരണത്തിൻ്റെ രൂപങ്ങളും ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ തൃശ്ശൂരിൽ അതിൻ്റെ ചൂട് അതിൻ്റെ പാരമ്യത്തിലേക്ക് പതുക്കെ പതുക്കെ കടന്നുകൊണ്ടിരിക്കുന്നു. ഈ തൃശ്ശൂരിൽ മാത്രമാണ് മൂന്ന് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഏകദേശ ധാരണ എന്ന് പറയാവുന്ന ഈ ഒരു മാറ്റവും തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. യു ഡി എഫിന് ടി എൻ പ്രതാപനും എൽ ഡി എഫിന് വി എസ് സുനിൽകുമാറും ബി ജെ പിക്ക് സുരേഷ് ഗോപിയും, ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഉറപ്പായി കഴിഞ്ഞു. ബി എസ് സുനിൽകുമാർ വളരെ നിശബ്ദമായ ബന്ധങ്ങൾ പുതുക്കുന്ന തിരക്കിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. വിവിധ പരിപാടികളിൽ പങ്കെടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ആ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ടി എം പ്രതാപൻ നേരത്തെ തന്നെ ചുവരെഴുത്തുകളിലേക്ക് കടന്നു കഴിഞ്ഞു. സുരേഷ് ഗോപിയെക്കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി തന്നെ രണ്ട് തവണ എത്തി സ്ഥാനാർത്ഥിയെ അനൌദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടി എം പ്രതാപൻ്റെ ചുവരെഴുത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. ടി എം പ്രതാപൻ തന്നെ പലതവണ ഇടപെട്ട് അത് മായ്ച്ചു കളഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ചുവരെഴുത്ത് മാറി കട്ടൗട്ടിലേക്ക് മാറിയിരിക്കുന്നു. ഗുരുവായൂരിലെ കിഴക്കേ നടയിലാണ് പുതിയ കട്ടൗട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രതാപൻ വളരെ ഭംഗിയായി ചിരിച്ചുകൊണ്ട് കൈയുയർത്തി നിൽക്കുന്ന കട്ടൗട്ട്, അതിന് താഴെ പ്രതാപത്തോടെ വീണ്ടും അടക്കമുള്ള വാക്കുകൾ. എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ചില വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെ തൃശ്ശൂരിൽ തങ്ങളിങ്ങെടുക്കുവാണെന്നും ഒക്കെയുള്ള ചില അഭ്യൂഹങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണോ ഈ കട്ടൗട്ട് ഉയർന്നിരിക്കുന്നത്? അല്ല, അത്തരമൊരു അഭ്യൂഹങ്ങളല്ല, അത്തരമൊരു ഗൗരവമായ ചർച്ചകൾ കഴിഞ്ഞ ഒരു 3-4 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്നു എന്നത് സത്യം തന്നെയാണ്. ടി എം പ്രതാപൻ തിരഞ്ഞെടുപ്പ് രംഗത്തുനിന്ന് മാറി നിൽക്കുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറി നിൽക്കുന്നു. പകരം കെ മുരളീധരൻ അതുപോലെ തന്നെ വി ടി ബലറാം ഉൾപ്പെടെയുള്ളവർ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കാനെത്തുന്നു എന്നൊരു അഭ്യൂഹത്തിനപ്പുറത്തേക്ക് അതിൽ പാതി സത്യം വലിയ രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിച്ചു. അതിന് ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ഐ സി സിയുടെ പ്രസിഡന്റ് തന്നെ എത്തിയ വേദിയിൽ വെച്ച് താൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്ന് അനൌദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായെന്ന് നമുക്ക് പറയേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ മനസ്സിലാകും ടി എം പ്രതാപൻ തന്നെയാണ് സ്ഥാനാർത്ഥി. അതിനാണ് അദ്ദേഹം പറഞ്ഞത് ഗോഡ്സെ സവർക്കർ വീണ്ടും പുനർജനിച്ചിവിടെ വന്നാൽ പോലും തൃശ്ശൂർ ഞങ്ങൾ എടുക്കുമെന്നടക്കമുള്ള ഓർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന താൻ തന്നെയാണ് സ്ഥാനാർത്ഥി, താൻ ജയിക്കുമെന്ന് പറയാതെ പറയുന്ന ഒരു പ്രസംഗമായിരുന്നു അന്നുണ്ടായിരുന്നത്. ടി എം പ്രതാപൻ ഈ കഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഈ ഐ സി സി പ്രസിഡന്റ് വന്നതിന് ശേഷം ആ ദിവസത്തോടു കൂടി തന്നെ തീരുമാനമായി കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ള അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമായിരിക്കുന്നു. സ്ഥാനാർത്ഥികളെയും തീരുമാനിച്ചു. സുരേഷ് ഗോപി തൃശ്ശൂർ കളത്തിലെ എത്തുന്നതോടുകൂടി സാധ്യത കൽപ്പിക്കുന്ന സുൽകുമാറാണല്ലോ ഇടതുപക്ഷത്തു നിന്ന്. മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ് അല്ലേ ജെയ്സൺ? യാതൊരു തർക്കവും വേണ്ട. നമുക്ക് അരുൺകുമാർ ആ കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ ഓരോ സ്ഥാനാർത്ഥികളെ നമുക്ക് പരിശോധിച്ചാൽ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ വെക്കുക, ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്കൊരു ഊഹങ്ങളുണ്ടല്ലോ ആരൊക്കെ ആരൊക്കെ സ്ഥാനാർത്ഥിയാകണം. എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്ത ഒരു രാജകീയ മത്സരം എന്ന് പറയാൻ കഴിയാവുന്ന ഒന്നായി തൃശ്ശൂർ മാറി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട. അതിന് നമുക്ക് ഒരു പരിധിവരെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പങ്ക് നിർണായകമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വി എസ് സുനിൽകുമാർ ഇപ്പോൾ തന്നെ നിശബ്ദമായ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. വി എസ് സുനിൽകുമാർ അനൌദ്യോഗികമായി എല്ലാ പരിപാടികളിലും വി എസ് സുനിൽകുമാറിനെ വിളിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയ വന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അവിടെ വെച്ച്
ആ വേദിയിൽ വെച്ച് തന്നെ സജി ചെറിയാൻ മുൻ മന്ത്രിയായ വി എസ് സുനിൽകുമാറിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. അത്തരത്തിൽ വി എസ് സുനിൽകുമാറിനെ പല വേദികളിലും സി പി എം ഉൾപ്പെടെ പ്രസന്റ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. സൂപ്പർ ക്ലൈമാക്സ് എന്നൊക്കെ നമുക്ക് പറയാൻ പോകുന്നത് തൃശ്ശൂരിലെ മത്സരമായിരിക്കും. ജെയ്സൺ പറഞ്ഞതുപോലെ പോരാട്ടത്തിനൊട്ടും കുറവ് കാണില്ല. അപ്പൊ തൃശ്ശൂരുകാര് ആർക്കൊപ്പം നിൽക്കും എന്നതാണ്. എന്തായാലും സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയായി വരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചിത്രം തെളിഞ്ഞു വരികയാണ്. ജെയ്സൺ ആണ് നമുക്കൊപ്പം ചേർന്ന് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ജെയ്സൺ,